എല്ലാവർക്കും സമുദ്രത്തിൻ്റെ മറ്റൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് 18-ാം നൂറ്റാണ്ടിലുള്ള ഒരു ഗാർഡനിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സിഡ്നിയിലുള്ള റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഈ ഗാർഡൻ. ഇത് 1816 പണിതതാണത്. പക്ഷേ ഇതിലും പഴക്കമുള്ളത് നമ്മുടെ റിയോ ഡി ജനറിയിലുള്ളതാണത്. അത് കുറേയും കൂടി അത് ഇതിലും പഴക്കമുള്ളതാണ്. പിന്നെ ഇത് സിഡ്നിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ തുടക്കത്തിൽ കുറേ സ്കൾച്ചറിനൊക്കെ കണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ഒരു വാർഷിപ്പ് കൊടുക്കുന്നതാണ്. കാരണം ഇത് അഡ്ജസൻ്റ്, ഇത് സീ ആയിട്ടൊരു അഡ്ജസൻ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അത് പണ്ട് കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷുകാരായിട്ട് അവരൊരു ക്വാർട്ടേഴ്സ് ആയിരുന്നു. അത് പിന്നീട് കൺവേർട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെയൊരു ഗാർഡനാക്കി. അങ്ങനെയാണ് ഈ ഗാർഡൻ ഫോം ചെയ്തത്. ഇത് ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി സ്പീഷീസ് കാണാൻ പറ്റും. ഇവിടെ 76 ഏക്കറിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ 76 ഏക്കർ നടന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം കണ്ടു തീരണമെങ്കിൽ ദിവസങ്ങളോളം എടുക്കും. കാരണം വെച്ചാൽ അത്ര സ്പീഷീസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഏകദേശം 1,000,000 ചെടികളുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ചെടികൾ തന്നെ ചിലതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്, ബാറ്റ്സിൻ്റെ ഒക്കെ. അത് ഒരു വേറൊരു സ്ഥലത്ത് എത്തുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതെന്താ അതിൻ്റെ ഇപ്പോഴും ഉണ്ട്, കുറച്ച് ബാറ്റ്സ് ഉണ്ട് ഇവിടെ. പിന്നെ പല ചെടികൾ മാത്രമല്ല, പലതരത്തിലുള്ള വേറെ കിളികളും അങ്ങനെ ഒത്തിരി മൈഗ്രൻസ് ബേർഡ്സും അങ്ങനെ എല്ലാം ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ കാണുന്ന ഭാഗത്താണ് കംപ്ലീറ്റ് കാറ്റ്കസ് ഫാമിലിയാണത്. കള്ളിമുൾച്ചെടികളാണത്. അത് പല തരത്തിലുള്ള കള്ളിമുൾച്ചെടികളാണത്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് സിറ്റിയുടെ വളരെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒത്തിരി ഓപ്പൺ ഗ്രൗണ്ട്സ് ഉണ്ട്. ഗ്രൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിക്രിയേഷനിലെ പോലെയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ ആളുകൾ വന്നിട്ട് ഇപ്പോൾ വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ആളുകൾ ഇവിടെ നിന്ന് ഫാമിലിയായിട്ട് ലേഷ്യർ ടൈമിന് വേണ്ടി ആളുകൾ ഇവിടെ വരും. പിന്നെ അതൊരു ഇത്ര നന്നായിട്ട് നമ്മുടെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം സിഡ്നിയിൽ വേറെ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് സിഡ്നിയിലെ ഏറ്റവും മോസ്റ്റ് വിസിറ്റഡ് ഒരു പ്ലേസ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും വിസിറ്റേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് ഫ്രീ ആണ്. അപ്പോൾ ആരെങ്കിലും സിഡ്നിയിൽ വരുന്നുണ്ടെങ്കിൽ ഇത് ഫ്രീ എൻട്രൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ടവറാണത്, പെൻഫോൾസ് ടവർ എന്നാണ് അതിന് പറയുന്നത്. ആ പെൻഫോൾസ് ആണ് അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടവറിൻ്റെ കൃത്യമായ പേരെനിക്കറിയില്ല, പക്ഷേ അതിൻ്റെ മുകളിലുള്ള റെസ്റ്റോറൻ്റ് ആണ്. അത് റിവോൾവിങ് ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ സിഡ്നിയുടെ മൊത്തം കാഴ്ചകൾ കാണാനായിട്ട് അത് ഉപകരിക്കും. ആ റെസ്റ്റോറൻ്റ് നല്ലൊരു മാർഗമാണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഈ വണ്ടി ഇങ്ങനെ ഒരു ചെറിയ ട്രെയിൻ പോലെ കാണുമ്പോൾ ഒരു ഫണ്ണിയാണെങ്കിലും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ലേ 76 ഏക്കർ എങ്ങാണ്ടുണ്ടത്. അത്രയും സ്ഥലം ചുറ്റി നടന്ന് കാണുക, ഇത്രയും ചെടികൾ കാണുക, നിങ്ങളൊരു ശാസ്ത്ര കൗതുകമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് നടന്നതിൻ്റെ സ്പീഷീസും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്കത് ചെയ്ത് അതെല്ലാം പഠിച്ചു പോകാം. പക്ഷെ അതെല്ലാം ഒരു വിസിറ്റർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും കണ്ടു തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് കാണുകഴിഞ്ഞാൽ നല്ല ഒരു ടൈം കൺസ്യൂം ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു വിസിറ്റർ സെൻറ്റർ ഉണ്ട്, പിന്നെ ഷോപ്സ് ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും നമുക്ക് ഇൻഫർമേഷൻസിനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വെൽ സ്ട്രക്ചേർഡായിട്ട് ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ നമ്മളൊരു ഡേ വിസിറ്റിന് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററി വായിച്ചു കഴിഞ്ഞപ്പോൾ ഈവൻ ടോയ്ലറ്റ് സിസ്റ്റംസ് വരെ ഇവർ ഓരോ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഗാർഡനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഗാർഡൻ, മിഡിൽ ഗാർഡൻ, അപ്പർ ഗാർഡൻ അങ്ങനെയൊക്കെ ഓരോ ലെവലായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോസിന് മാത്രം റോസ് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള പല മരങ്ങൾക്കും ഒത്തിരി വർഷങ്ങൾ, അതായത് ഇത് 1816 ഉണ്ടായതാണ് ഈ ഗാർഡൻ സംഭവം. പിന്നീട് പല വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ.
അതുപോലെ ഇവിടെയുള്ള പല മരങ്ങളും അപ്പോൾ അത്രയും പഴക്കമുള്ള മരങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ചില ഇപ്പോൾ കണ്ട ആ മീനുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ പ്രിസേർവ് ചെയ്യേണ്ട എന്തോ ഒരു സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മീനുകളാണത്. പിന്നെ ഇതിൽ വഴി കൂടെ ഒക്കെ നടക്കുമ്പോൾ ഓസ്ട്രേലിയയിലൊരു സൂയിലോ ഒക്കെ പോകുമ്പോൾ ശരിക്കും നോക്കി നടക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ കണ്ട പോലത്തെ ആ ഒരു ആനിമൽസിനെ ചവിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് പലപ്പോഴും റോട്ടിൽ വന്ന് നിൽക്കും, നമ്മുടെ നാട്ടിലെ ഓന്തിനെ പോലെ ഇരിക്കുന്നത്. പക്ഷേ ഈ ഇതെങ്ങനെ കളറ് ചേഞ്ച് ആവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഇപ്പം നമുക്ക് മനോഹരമായ ഗാർഡൻസ് കാണാം, ഇത്രയും മനോഹരമായൊരു ഗാർഡനൊക്കെ. അത് സീ ഫേസിങ് ആണത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് കടലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സൺസെറ്റ് ഇത് ചെയ്യണമെന്നുള്ളവർക്ക്, പെർഫെക്റ്റ് സൺസെറ്റ് നോക്കി കാണേണ്ടവർക്ക് ഈ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും അതിൻ്റെ ആക്സസിബിലിറ്റിയും വ്യൂ പോയിൻ്റൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു ടാർപിയൻ വേ, ആ ടാർപിയൻ വേയുടെ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. അതായിരുന്നു ആദ്യം ഈ സൺസെറ്റൊക്കെ കാണാനും സെയിലിംഗ് ചെയ്യുന്ന ബോട്ടുകളും. പിന്നെ റിഗാട്ട എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് സെയിൽ ബോട്ടുകളുടെ മത്സരം. ആ മത്സരമൊക്കെ കാണാൻ വേണ്ടി നോക്കുന്ന ആ ഒരു പോയിൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഹാർബർ വ്യൂ ബ്രിഡ്ജ് കണ്ടില്ലേ, അതുപോലെ അങ്ങനെ ഒത്തിരി സംഭവങ്ങളായിട്ട് ഇത് വളരെ അടുത്താണ് ഇങ്ങനെ. അത് സിറ്റിയുടെ ഹാർട്ടിലാണ് ഈ പാർക്ക്, അത് തന്നെ അതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷനാണ്. അപ്പോൾ പല ഇതും കാണുന്ന, അതായത് ഇവിടെയുള്ള ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ലഞ്ചിന് നേരെ ഇവിടെ വന്ന് ലഞ്ച് കഴിക്കും, നല്ലൊരു പ്രകൃതിയുടെ മടിയിലിരുന്നൊരു ലഞ്ച് കഴിക്കില്ലേ. ഇപ്പോൾ കാണുന്ന ആ മരത്തിൽ ഒത്തിരി ബാറ്റ്സ് കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞാണത്, 2013 അതിൻ്റെ ഒരു ഡിക്ലറേഷൻ വന്നത്, അതിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ ഇത് ന്യൂ സൗത്ത് വെയിൽസിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഓണർഷിപ്പ് ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെൻറ്റാണ്, അവിടെയാണ് സിഡ്നി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് ഈ പാർക്കിൻ്റെ അസോസിയേഷൻ ഒരു കേസ് ഫയൽ ചെയ്തു ഈ ബാറ്റ്സിന് ഇങ്ങനെയുള്ള കിളികളൊക്കെ ഇവിടെ നിന്ന് മാറ്റുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി വർഷങ്ങളായുള്ള മരങ്ങളും പ്ലാന്റ്സൊക്കെ ഉണ്ട്. ഈ പ്ലാന്റ്സിനൊക്കെ ഈ ബാറ്റ്സും അങ്ങനെയുള്ള മൈഗ്രൻറ്റ് ബേർഡ്സ് ഭയങ്കര നാശനഷ്ടങ്ങൾ വരുത്തുന്നതെന്ന് കണ്ടിട്ടാണ് അവർ ആ ഡിസിഷൻ എടുത്തത്. അപ്പോൾ ആനിമൽ ലവേഴ്സ് അതിനെതിരെ കേസ് കൊടുത്തു, അങ്ങനെ അത് വർഷങ്ങളോളം നീണ്ട് അവസാനം ഒരു വേർഡിക്റ്റ് വന്നു ഇത് മാറ്റാൻ പറഞ്ഞിട്ട്. അങ്ങനെ ആ ബേർഡുകളെല്ലാം പോയി അവിടെ ആ മരങ്ങളൊക്കെ വീണ്ടും റിസ്റ്റോർ ചെയ്തു എന്നാണ് ഞാൻ വായിച്ചു തന്നെ. അതെന്തായാലും ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആണത്. ഇവിടെ അമ്പലം ഉണ്ടോ, അമ്പലം താമരയും എല്ലാം കൂടി എല്ലാ സ്പീഷീസും ഉണ്ട് ലോകത്തുനിന്നുള്ള ഒരുമാതിരി എല്ലാം ഉണ്ട്. കാരണം ഇതൊരു വളരെ പെക്യുലറായിട്ട് കണക്കാക്കുന്നൊരു ഗാർഡനാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇവിടെ നിന്നുള്ള ആ ഒരു ഫൈനൽ വ്യൂയോടുകൂടി ഞാൻ നിങ്ങളോട് വിട പറയുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.